നമസ്കാരം. ലഹരി മരുന്ന് ഇടപാട് കേസിൽ ജയിൽ മോചിതനായ ബിനീഷ് കോടിയേരി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. രാവിലെ 10:30 ബാംഗ്ലൂരിൽ നിന്നുള്ള വിമാനത്തിലായിരുന്നു ബിനീഷ് എത്തിയിരുന്നത്. നിരവധി പേരാണ് ബിനീഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത്. വിഷയത്തിൽ പ്രതികരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും ബിനീഷ് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയാണ് ബിനീഷിന്റെ ജാമ്യം ലഭിച്ചത്. തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ഒരു വർഷത്തിന് ശേഷമാണ് താൻ ജയിൽ മോചിതനായതെന്നും ആദ്യം അച്ഛനെയും ഭാര്യയെയും മക്കളെയും കാണണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നോട് ചില പേരുകൾ പറയാൻ നിർദ്ദേശിച്ചിരുന്നു, ഇതിന് വഴങ്ങാത്തതാണ് തന്നെ കേസിൽ കൊടുക്കാൻ കാരണമെന്നാണ് ബിനീഷ് പറയുന്നത്. ഇതിലുള്ള സത്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും വിമാനത്താവളത്തിലെത്തി മരുതൻകുഴിയിലെ വീട്ടിലേക്കാണ് ബിനീഷ് പോയത്. ബിനീഷിന്റെ സഹോദരൻ ബിനോയിയും ബിനീഷിനെ കൂട്ടാൻ പാരപ്പന അഗ്രഹാര ജയിലിൽ എത്തിയിരുന്നു. മകനെ കണ്ടതും കോടിയേരി കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞു. കോടിയേരിയുടെ വീട്ടിൽ ആഹ്ലാദം. അതേസമയം ലഹരി മരുന്ന് കേസിൽ ഒരു മാസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന താരപുത്രൻ ആര്യൻ ഖാനും ജയിൽ മോചിതനായിരുന്നു. ആര്യൻ ഖാനും കൂട്ടപ്രതികൾക്കും കഴിഞ്ഞ വ്യാഴാഴ്ച ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 29 തന്നെ ജയിൽ മോചിതനാകേണ്ടിയിരുന്നെങ്കിലും ജാമ്യരേഖകൾ ഹാജരാക്കാൻ ഏതാനും നിമിഷങ്ങൾ വൈകിയതിനാൽ താരപുത്രനും ഒരു രാത്രി കൂടി ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു. ആർക്കും പ്രത്യേക പരിഗണനയൊന്നും നൽകിയില്ലെന്നും വൈകിട്ട് 5:30 മുമ്പായി ജാമ്യരേഖകൾ ഹാജരാക്കാത്തതിനാലാണ് ആര്യൻ ഖാനെ ജയിലിൽ നിന്ന് മോചിതരാക്കാത്തതെന്ന് പ്രിസൺ ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. മകനെ സ്വീകരിക്കാൻ വെള്ള റേഞ്ച് റോവറിൽ ഷാറുഖ് ഖാൻ നേരിട്ട് ജയിലിലെത്തുകയും ചെയ്തു. മകനെ കണ്ടതും ഷാറുഖ് ഖാൻ കെട്ടിപ്പിടിച്ചു. വാദ്യമേളങ്ങൾ മുഴക്കിയിട്ടും പടക്കം പൊട്ടിച്ചും ആരാധകർ വരവേറ്റു. കേരളത്തിലെ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയാണ് ഇവ രണ്ടും. കോടിയേരിയുടെയും ഷാറുഖ് ഖാന്റെയും സന്ധതികൾ ഇന്ത്യക്കായി ശത്രുരാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് വിജയം വരിച്ചു വന്നതോ രാജ്യത്തിനായി ഒളിമ്പിക്സിൽ മെഡൽ നേടി വന്നതോ പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. ഒരാൾ കള്ളപ്പണക്കേസിലും മറ്റേയാൾ ലഹരിക്കേസിലുമാണ് അകത്തായത്. രാഷ്ട്രീയക്കാരന്റെയും സിനിമാക്കാരന്റെയും മക്കൾക്ക് എന്തുമാകാം. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വഴി അകത്തു പോകുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം, ന്യൂനപക്ഷ പീഡനം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പിന്തുണയ്ക്കാൻ ചില മാമ മാധ്യമങ്ങളും ഉണ്ടല്ലോ. രാഹുൽ മഹാജൻ എന്ന് കേട്ടിട്ടുണ്ടോ? യശശരീരനായ പ്രമോദ് മഹാജന്റെ മകൻ. അതെ, BJP യുടെ സമുന്നത നേതാവായിരുന്നു പ്രമോദ് മഹാജന്റെ മകൻ. ഈ രാഹുൽ മഹാജൻ ലഹരിക്കേസിൽ 6 മാസത്തോളം അകത്തായിരുന്നു. ആ അറസ്റ്റും കേസും ഒന്നും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരും പറഞ്ഞില്ലല്ലോ. അർമൻ കോഹ്ലി എന്ന ബോളിവുഡ് സിനിമാ നടനെ ഈയിടെ ലഹരിക്കേസിൽ അറസ്റ്റിലായിരുന്നു. ആർക്കും ബഹളം ഇല്ലായിരുന്നല്ലോ. ആരും അയാളുടെ ജാതിയും മതവും തേടി പോയില്ലല്ലോ. ജാമ്യം കിട്ടിയത് കൊണ്ട് വെറുതെ വിട്ടു എന്നതുപോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കുറ്റാരോപിതരെ പ്രകീർത്തിക്കുന്നത്. കുറ്റവാളികൾക്ക് പോലും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പരോക്ഷ സംരക്ഷണവും പിന്തുണയും കൊടുത്ത് വീരനായകർ ആക്കുന്നത് കാണുമ്പോൾ ഒന്നുറപ്പിക്കാം, ഈ കുറ്റവാളികളെക്കാൾ ഏറ്റവും വലിയ സാമൂഹിക തിന്മകൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആണെന്ന്. ഭീകരപ്രവർത്തനം നടത്തി സാധാരണക്കാരെ കൊന്നു തള്ളുന്ന ഇസ്ലാമിക ഭീകരരെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ. തീവ്രവാദികളുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ കാണുന്ന മാധ്യമങ്ങൾ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏതെങ്കിലും സാധാരണക്കാരന്റെയോ വീരമൃത്യു വരിച്ച സൈനികന്റെയോ കുടുംബങ്ങളുടെ കണ്ണുനീർ റിപ്പോർട്ട് ചെയ്യുമോ? ഗോവിന്ദസ്വാമി വല്ല ന്യൂനപക്ഷക്കാരനും ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു പൂരം. എന്തായാലും ഇനി 1-2 ആഴ്ചത്തേക്ക് മലയാളിക്ക് മുന്നിലേക്ക് വരുന്ന വാർത്തകൾ കോടിയേരിയുടെയും വീട്ടിലെയും ഷാറുഖ് ഖാന്റെ വീട്ടിലെയും ആഹ്ലാദവും ആർപ്പുവിളിയും ജയിലിലെ ഓർമ്മകളുടെ അയവിറക്കലും അമ്മ ഉണ്ടാക്കി വെച്ച കരിമീൻ കറിയുടെയും വാർത്തകൾ തന്നെയാവും എന്നുള്ളത് മറ്റൊരു ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.